29% വോട്ട് പത്തനംതിട്ടയിൽ പിന്നെ കെ സുരേന്ദ്രൻ സമാഹരിച്ചിട്ടുണ്ട് അല്ലെ 2019. 29%, അതായത് തൃശ്ശൂരിലേക്കാളും വലിയ നേട്ടം യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിലായിരുന്നു. തൃശ്ശൂർ വലിയൊരു നേട്ടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ പോലും പത്തനംതിട്ടയായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ വന്നത്. ശബരിമല ഫാക്ടർ ഉള്ള സമയത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ വന്നത് ബി ജെ പിക്ക് പിന്നെ പത്തനംതിട്ടയിലാണ് കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ് 29%. അത് പക്ഷേ ഒരു സീറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടില്ല. പത്തനംതിട്ടയിൽ അതൊരു സീറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ 27% വോട്ടാണ് ശരാശരി പറഞ്ഞിരിക്കുന്നത്. നാച്ചുറലി അത് ഈ പറയുന്ന ഏതാനും 5-6 മണ്ഡലങ്ങളിലായിരിക്കുമല്ലോ വോട്ട് ഷെയർ പ്രധാനമായിട്ടും കൂടുക. ഇപ്പോൾ തൃശ്ശൂർ കൂടും, നമുക്കറിയാം, പാലക്കാട് കൂടും, തിരുവനന്തപുരത്ത് കൂടും, ആറ്റിങ്ങലിൽ കൂടും, പത്തനംതിട്ടയിൽ കൂടും, കാസർഗോട്ടും കൂടും. ആ 5 മണ്ഡലങ്ങളിൽ നിശ്ചയമായും പിന്നെ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കും. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരു ആവറേജ് എടുക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുക. ഈ 5 മണ്ഡലങ്ങളിൽ നമ്മളിപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് ഇന്ത്യ ടുഡേ പറയുന്നതനുസരിച്ചാണെങ്കിൽ തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ ഈ 3 മണ്ഡലങ്ങളാണല്ലോ സാധ്യതാ മണ്ഡലങ്ങളായിട്ട് പറയുന്നത്. ഇവിടെ ഏത് മണ്ഡലത്തിൽ വിജയിക്കണമെങ്കിലും മോർ ദാൻ 35% വോട്ട് ലഭിക്കണം, സ്വാഭാവികമായും ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു കോൺസ്റ്റിറ്റ്യൻസിൽ ജയിച്ചു വരാൻ പറ്റുള്ളൂ. 35-100 ത്രികോണ മത്സരമാണല്ലോ. എവിടെയും ബി ജെ പി വേഴ്സസ് കോൺഗ്രസ്നോ ബി ജെ പി വേഴ്സസ് സി പി എം എന്നൊരു മത്സരം നടക്കുന്നില്ല. ബി ജെ പി ഫൈറ്റ് ചെയ്യുന്നത് 2 മുന്നണികളുമായിട്ടാണ്. അപ്പോൾ ത്രികോണേഡ് ഫൈറ്റാണ് നടക്കുന്നത്. അവിടെ എബവ് 35% പിന്നെ വോട്ട് ഷെയർ കിട്ടുകയാണെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് ആ വോട്ട് ഷെയർ ഒരു സീറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അത് തിരുവനന്തപുരത്തും തൃശ്ശൂരും പിന്നെ ആറ്റിങ്ങലും കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 29+ ഈ പിന്നെ 6% ഇപ്പുറത്തുനിന്ന് പറഞ്ഞ ഇവിടുന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെ വരാനുള്ളൂ. അതുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ എബോവ് 35%ലേക്ക് പത്തനംതിട്ട വരാം. അതേപോലെ അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ ഈ വർഷം അല്ല കേട്ടോ, ഈ തെരഞ്ഞെടുപ്പല്ല പത്തനംതിട്ട. ഇത് മറ്റ് 3 മണ്ഡലങ്ങൾ എടുത്താൽ, തൃശ്ശൂർ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം എടുത്താൽ, ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ട് 6-8% വരെ ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ അത് പിന്നെ ഒരു സാധ്യതയായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അസമിൽ ഗെയിൻ ആണ്. അസമിൽ ഗെയിൻ കോൺഗ്രസ് ഗെയിൻ. അണ്ണാമലയിൽ തോൽക്കുകയും വേറെ ബിജെപി നേതാക്കൾ ജയിക്കുകയും ചെയ്യുന്നു. അതെവിടെയാണ്? രാമനാഥപുരം. ഓക്കെ, അപ്പം ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ കേരളത്തിലെ വോട്ട് ഷെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ LDFന് 9% വോട്ടിൻ്റെ ഡിപ്പാണ് ഉണ്ടാവുന്നത്. LDFന് 9% ഡിപ്പ് ഉണ്ടാവും. UDFന് ഉണ്ടാവുന്നത് 5% ഡിപ്പാണ് എന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത്. അതായത് BJP ഗെയിൻ UDFനെ അപേക്ഷിച്ച് LDFിൽ നിന്നാണ് എന്നുള്ളതാണ് ഈ ഇന്ത്യ ടുഡേ സർവേ പ്രകാരം പറയുന്നത്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായി CPM വോട്ട് പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. പോയിട്ടുണ്ട്. ആറ്റിങ്ങില് അത് പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നീടുള്ളതാണ് കെ മുരളീധരൻ ആരോപിച്ച തൃശ്ശൂരിൽ സുനിൽകുമാറിനെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതെങ്ങനെയാണ് ഈ 3 മണ്ഡലങ്ങളിൽ ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത്, എനിക്ക് ഗ്രൗണ്ട് റിയാലിറ്റി ഇല്ല. ഗ്രൗണ്ട് റിയാലിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ 4,15,000 വോട്ടാണ് TN പ്രതാപന് 39% വോട്ട് കിട്ടിയത്. രാജാജി മാത്യു തോമസിന് 3,21,456 30% വോട്ടാണ് കിട്ടിയത്. സുരേഷ് ഗോപിക്ക് 2,93,822 28.19% കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അവിടെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വോട്ടിന്റെ വ്യത്യാസം വരണം എന്ന് പറയാൻ 11% ഡിഫറൻസ് ആണ് അവിടെ വരേണ്ടത്. ടോട്ടൽ അവിടെ ചെയ്തിരിക്കുന്നത് 10,00,000 വോട്ടാണ്. 10,42,000 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ 2019. അപ്പൊ ടോട്ടൽ പോളിംഗ് നടന്നിരിക്കുന്നത് അല്ല വോട്ട് ചെയ്തിരിക്കുന്നത് 10,42,000 ആണ് എന്ന് പറഞ്ഞാൽ 10% അല്ലെങ്കിൽ 11% വോട്ടിന്റെ ഡിഫറൻസ് ആണ് വരേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം എന്താണ്, ശബരിമല വളരെ ട്രെൻഡായി നിൽക്കുന്ന സമയത്ത് നടക്കുന്ന ഇലക്ഷൻ ആണ്. ഇപ്രാവശ്യം ശബരിമല ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു കാരണവശാലും ക്രിസ്ത്യൻ വോട്ട് BJP പോകാൻ ഒരു സാധ്യതയില്ല അവിടെ. കാരണം അതെന്താണ്, ആ സമയത്ത് അന്നത്തെ ട്രെൻഡ് ശബരിമലയാണ്. ഇപ്രാവശ്യം അങ്ങനെയാണ്, ക്രിസ്ത്യൻ വോട്ട് BJP വരികയാണെങ്കിൽ ഈ 11 ഇവിടെ 2,50,000 വോട്ടുണ്ട്. അവിടെ 2,50,000 ക്രിസ്ത്യൻ വോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,00,000 പോൾ ചെയ്ത വോട്ടാണ് പറഞ്ഞത്. അപ്പൊ എത്ര ശതമാനം വന്നു? 22% വന്നു. 22% അത് 10% ഷിഫ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി അവിടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് വെച്ച് നോക്കുകയാണെങ്കിൽ പാട്ടുമടിയായിരിക്കും.